ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മൾ ഡയപ്പർ റാഷ് പലരും കൺസേൺ ആയിട്ട് ഡൗട്ട്സിലൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ഡയപ്പർ റാഷ് ഉണ്ട് കുട്ടിക്ക്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റാഷ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പിന്നെയും പിന്നെയും റാഷസ് വന്നുകൊണ്ടിരിക്കുകയാണ്. റെഡ്നെസ് ആണ്, വീട്ടുകാർ വഴക്ക് പറയുന്നു എന്നൊക്കെയുള്ള രീതിയിലല്ലേ. അതുകൊണ്ട് നമുക്ക് എന്താണ് ഡയപ്പറിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റാഷസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് ചില കുട്ടികൾ, എല്ലാ കുട്ടികളുടെയും സ്കിന്ന് ഒരുപോലെ ആയിരിക്കില്ല. സ്കിന്ന് ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള കുട്ടികളുണ്ട്. എന്ത് തേച്ചാലും അവിടെ അതിനോട് ഇത് വരുന്നത്. അപ്പൊ അത് ഓരോ കുട്ടികളുടെ ജെനറ്റിക് മേക്കപ്പ് പോലെ ഇരിക്കും. സെക്കൻഡ് തിങ്, ഡയപ്പർ, ചില ഡയപ്പറേ ചില കുട്ടികൾക്ക് പറ്റുള്ളൂ. നമ്മുടെ ഫ്രണ്ടിന്റെ കുട്ടിക്ക് യൂസ് ചെയ്യുന്ന ഡയപ്പർ ഒരു ടൈപ്പാന്ന് വിചാരിച്ചാൽ അതന്നെ നമ്മുടെ കുട്ടിക്ക് ചേരണം എന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നല്ല ഗുഡ് ക്വാളിറ്റി ഡയപ്പേഴ്സ് വാങ്ങിക്കുക. ചിലതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റിയുടെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് കോമൺലി കിട്ടുന്ന ഡയപ്പർ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് സാധാ രീതിയിലുള്ള ഡയപ്പേഴ്സ് കിട്ടുന്നുണ്ട്. അതന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ആകുമ്പോൾ അതിന് ക്വാളിറ്റി നല്ല വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനത്തെ ഡയപ്പർ വാങ്ങി നോക്കുക. ഏതാണോ നമ്മുടെ കുട്ടിക്ക് പറ്റാന്നുള്ളത് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ടേ നമുക്ക് പറ്റുന്നു യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഡിസ്പോസബിൾ ഡയപ്പേഴ്സ് നിങ്ങളുടെ കുട്ടിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീയൂസബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സ് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് അത് വാഷ് ചെയ്തൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് അത് അത്രയും സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. അതും പറ്റാത്തവർക്ക് തുണി ട്രൈ ചെയ്യാം. തുണിക്കും റാഷസ് വരില്ല എന്നില്ല കേട്ടോ, കാരണം യൂറിൻ വരുമ്പോൾ അതിൽ ആ യൂറിനിലുള്ള ചില കണ്ടന്റ്, ചില കെമിക്കൽസ് ആണ് ഈ ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയും വരാം. അപ്പൊ നമുക്ക് പക്ഷെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുണി മാറ്റുന്നുണ്ടാവും. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും ജനറലി പറഞ്ഞു കൊടുക്കുന്ന ടിപ്പും ഞാനും ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ട് ഈ ഡയപ്പർ കെട്ടുന്നതിന് മുന്നേ അല്ലെങ്കിൽ എല്ലാ സമയത്തും അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു എമോളിയന്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് റാഷസ് ഉണ്ടാവുന്നത് കുറവാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും വർക്ക് ചെയ്തോണമെന്നല്ല, ചിലർക്ക് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്താൽ തന്നെ റാഷസ് വരുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ കുട്ടികൾക്കും ഈ കാര്യങ്ങൾ നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും ഈ സിങ്ക് അടങ്ങിയ ഡയപ്പർ റാഷസ് ക്രീം ഉണ്ട്. സിങ്കാണ് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുള്ള ഡയപ്പർ റാഷ് ക്രീം ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞത്, മാർക്കറ്റിൽ ഫ്രീലി അവൈലബിൾ ആയത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഡിസ്ചാർജ് ആക്കുമ്പോൾ നിങ്ങളുടെ പീഡിയാട്രിഷനോട് ചോദിച്ചിട്ട് ഡയപ്പർ റാഷ് ക്രീം വാങ്ങിച്ചോളൂ. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും സിങ്ക് അടങ്ങിയത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്കിന്നിന് പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ ആ ഒരു ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടിപ്പായിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.